ഇന്നത്തെ റെസിപ്പി ഒരു ടീ കേക്കാണ്. അത് നമ്മൾ ഓവന ബീറ്റർ ഒന്നും യൂസ് ചെയ്യാതെ മിക്സിയിൽ അടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പം ഇന്നിവിടെ ഉണ്ടാക്കുന്ന കേക്കിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ അളക്കുന്നത് ഈ ഗ്ലാസ്സിലാണ് കേട്ടോ. അപ്പം ഞാനിവിടെ അര ഗ്ലാസ്സിൽ കുറച്ച് താഴെയായിട്ടാണ് പഞ്ചസാര എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അര ഗ്ലാസ്സോ മുക്കാൽ ഗ്ലാസ്സോ വരെ എടുക്കാട്ടെ മധുരത്തിനനുസരിച്ച്. ഇനി മെഷറിംഗ് കപ്സ് ഉള്ളവരാണെങ്കിൽ അത് വെച്ചിട്ട് അളന്ന് സാധനങ്ങൾ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതില്ലാത്തവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സിലാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിക്കുമ്പോഴായാലും മിക്സി മറ്റുള്ള സാധനങ്ങൾ അടിക്കുമ്പോഴും ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. മിക്സിയുടെ ജാറ് നന്നായിട്ട് വെള്ളമില്ലാണ്ട് തുടച്ചെടുക്കണേ. അപ്പം നന്നായിട്ട് കഴുകി തുടച്ച് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ജാറാണ് ഇത്. ഇതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇത് ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അപ്പം നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഈ ജാറിൽ തന്നെയാണ് അടിക്കുന്നത്. അപ്പം നാല് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അപ്പം ഞാൻ നാല് മുട്ടയും ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയുടെ അളവ് വേണമെങ്കിൽ കുറക്കട്ടെ. അപ്പോൾ ഒരു കുറച്ച് അതനുസരിച്ച് പാല് കുറച്ച് കൂട്ടിയെടുത്താൽ മതി. ശരിക്കും നാല് മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പഫി ആയിട്ട് പോരൂട്ട കേക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ആ മുട്ടയുടെ മണമില്ലാതിരിക്കാനാണ് അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ ടീസ്പൂൺ വിനാഗിരി നമ്മുടെ സാധാരണ ചേർക്കുക. 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കേട്ടോ. വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, വെളിച്ചെണ്ണ എടുക്കരുത്. ഇനി ഇതിന് പകരം വേണമെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. ബട്ടർ ഉരുക്കിയിട്ട് വേണം കേട്ടോ അതിനകത്ത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. മുട്ടയൊക്കെ ഞാൻ നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിനകത്തേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് പാത്രം ഒരു വലിയ ഇടമുള്ളൊരു പാത്രം എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ പഞ്ചസാര അളന്ന അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് മൈദയാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനത്തെ ഒരു അരിപ്പ ഉണ്ടാവുമല്ലോ, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്. ഇത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. 3 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ അരിച്ചെടുക്കണം കേട്ടോ. ഇതുപോലുള്ള അരിപ്പയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു 4 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ഇതിനകത്തുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് മുട്ടയൊക്കെ അടിച്ചത് ഒരു ബൗളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറേശ്ശെ നമ്മൾ ഇപ്പോൾ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടുത്തിടും. സ്പാച്ചുലൊക്കെ ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം, ഇല്ലാത്തവർ ഒരു സ്പൂണാണെങ്കിലും അതുകൊണ്ട് ഒരേ വശത്തേക്ക് തന്നെ ഇളക്കാൻ നോക്കും. അടുത്തൊരു സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. അടുത്തത് ഇട്ട് കൊടുക്കുക. ബാക്കി ഇതുപോലെ ഒരേന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ സ്പൂൺ പൊടിയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നത് മുഴുവനും ഇങ്ങനെ ഇട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കൺസിസ്റ്റൻസി. അപ്പം മുട്ട 4 എണ്ണം എടുത്തുകൊണ്ടാണ് പാൽ ഒഴിക്കേണ്ടതായിട്ട് ഒട്ടും വന്നില്ല. 3 മുട്ടേനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ എടുക്കേണ്ടി വരും. അത് നിങ്ങൾ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ പോണത് ഈ പാത്രത്തിലാണ്. ഇതുപോലുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പാത്രം ഏതാണോ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം എടുക്കുക. ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചേക്കണ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഇത് ഗ്രീസ് ചെയ്യാൻ ഉപയോഗിച്ചേക്കണത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ സമയത്ത് വെച്ച് കൊടുക്കുക, ഇല്ലാത്തതുകൊണ്ട് ഞാനത് എടുക്കണില്ല. ചുറ്റിനും ഇത്തിരി ഓയിൽ തടവി കൊടുക്കണം കേട്ടോ. ഒരുപാടല്ല, ഈ നടുവിലും ഈ സൈഡിലും എല്ലായിടത്തും ആയിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അത് എടുക്കുമ്പോൾ പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണേ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് പയ്യൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം അതിൻ്റെ എയർ ബൗൺസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കണേ. അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ ഒരു പാത്രമെങ്കിലും വെച്ചാൽ മതി. അത് ആദ്യം 5 മിനിറ്റ് ഫുള്ളിലിട്ടിട്ട് ഗ്യാസ് ഓൺ ആക്കും. കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഇതിൻ്റെ ബെൽറ്റ് ഇടണം കുക്കറിൻ്റെ മൂടിയേടാ. ആ സമയത്ത്
വിസല് വെക്കണ്ട കേട്ടോ. അത് നന്നായിട്ട് അടച്ചിട്ട് ഒരു 25 തുടങ്ങി 40 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത് വെച്ചതിന് ശേഷം മിലാക്കണം കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ സമയം ഇവിടെ ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് തണുക്കണ വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് തണുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേക്ക്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ കേക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ കുക്കറിൽ ആവുന്ന സമയത്തെ ഒരു 30-35 മിനിറ്റൊക്കെ കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്ന് എന്തെങ്കിലും ഒരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഒരു ഈർക്കിള ഫോർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി നോക്കിയാൽ അറിയാം വെന്താണെന്ന് നോക്കാനായിട്ടിട്ടാണ്. അപ്പം അതിൻ്റെ ഇതുമേലെ ഒന്നും പിടിച്ചിട്ടില്ലെങ്കിൽ ക്ലീൻ ആണെങ്കിൽ വെന്തെന്നാണ് അർത്ഥം. ഇതിപ്പോൾ ഞാനിവിടെ ഒരു 45 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിന് ശേഷമാണ് നന്നായിട്ട് കിട്ടിയത് കുക്കറിൽ. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. എല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നന്നായിട്ട് നല്ല സ്പോഞ്ചായിട്ടിരിപ്പുണ്ട്.